ജനങ്ങളുടെയും തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ. സിപിഎം കടുത്തുരുത്തി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കണ്ടാൽ കുരിശു വരയ്ക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നുവെന്നും നേതാക്കളെ സാത്താന്മാരായി ചിത്രീകരിച്ച അവസ്ഥയായിരുന്നുവെന്നും അതെല്ലാം മാറി ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമായി ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏറ്റെടുത്തുവെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. കോതനല്ലൂർ ഭാഗത്താണ് പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളെല്ലാം ഒളിച്ചു ഇരിക്കാൻ ഇട വന്നിരുന്നത്. ഈ കോട്ടയം പട്ടണത്തിലെ ഒരു പ്രധാന വ്യവസായിയായ പി എൻ കെ പിള്ളയുടെയൊക്കെ വീടുകൾ ആ രീതിയിൽ അന്ന് കാലം പാർട്ടിയെ നിരോധിച്ചിരുന്ന കാലത്തും അതുണ്ടായിരുന്നു. പക്ഷേ ആകെ വരുമ്പോൾ ഈ പാർട്ടി ശക്തമല്ലെങ്കിലും എല്ലാ സ്ഥലത്തും നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥിതി വന്നു. ഇന്നത് മാറി. ഇന്നിവിടുത്തെ ജനങ്ങളുടെ പ്രസ്ഥാനമായിട്ട് ഇത് ഉയർന്നു. ഈ പാർട്ടി ഇപ്പം എല്ലാ സ്ഥലത്തും പാർട്ടി ഘടകങ്ങളുണ്ടായി. പാർട്ടിയിൽ വരാൻ കഴിയുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പ്രയാസം. മുമ്പൊക്കെ ആണെങ്കിൽ കൊച്ചു ഓഫീസും കെ കെ ഓഫീസും ഒക്കെ ഇങ്ങോട്ട് വന്നെങ്കിലും ഈ പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് വന്നവരെ കണ്ടാൽ കുരിച്ചു വരയ്ക്കുന്ന ആളുകൾ വളരെയധികം ഉണ്ടായി. അവർ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ധാരണ ഇത് സാത്താൻ്റെ ആളുകളാണ് എന്നുള്ള നിലയിലാണ്. അത് മാറി. ഇവിടെ മനുഷ്യരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം, പണിയെടുക്കുന്നവരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ നമ്മുടെ പാർട്ടി ഇവിടെ പ്രവർത്തിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി കടുത്തുരുത്തി ടൗണിലൂടെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. മാർക്കറ്റ് ജംഗ്ഷന് സമീപമുള്ള ഓപ്പൺ സ്റ്റേജിന് സമീപമുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ശേഷം സമ്മേളനം നടക്കുന്ന ഗൗരീശങ്കർ ഓഡിറ്റോറിയത്തിലേക്ക് റാലി നടന്നു. സിപിഐഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ടി ആർ രഘുനാഥൻ, അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ, സി ജെ ജോസഫ്, പി വി സുനിൽ, സിപിഐഎം കടുത്തുരുത്തി ഏരിയ സെക്രട്ടറി കെ ജി രമേശൻ, കെ ജയകൃഷ്ണൻ, ടി സി വിനോദ്, കെ പി പ്രശാന്ത് എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. സമ്മേളനത്തിൽ മുതിർന്ന സഖാക്കളെ ആദരിച്ചു. ഏരിയ സെക്രട്ടറി കെ ജി രമേശൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ.